സംസ്ഥാനത്തെ ആദ്യ ദുരഭിമാന കൊലയുടെ കേസിൽ കോടതി നാളെ വിധി പറയും. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് അതിവേഗം വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട കെവിന്റെ അച്ഛൻ ജോസഫ് പറഞ്ഞിട്ടുണ്ട്. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി സി ജയചന്ദ്രൻ നാളെ രാവിലെ 10 മണിക്ക് വിധി പറയും. ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കോട്ടയം നട്ടാശ്ശേരി സ്വദേശി കെവിൻ കൊല്ലം തെന്മല സ്വദേശി നീനുവിനെ പ്രണയിച്ച് വിവാഹം ചെയ്തതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്. 2018 May 27 പുലർച്ചെ മാന്നാനത്തെ ബന്ധുവീട്ടിൽ നിന്ന് നീനുവിന്റെ സഹോദരൻ സാനു ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം കെവിനെ തട്ടിക്കൊണ്ടുപോയി. 28 രാവിലെ 11 പുനലൂർ ചാലിയക്കര 6 മരിച്ച നിലയിൽ കെവിനെ കണ്ടെത്തുകയായിരുന്നു. കെവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം കാറിൽ വെച്ച് അടിച്ചും ഇടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവം നടന്ന പിറ്റേ ദിവസം നീനുവിന്റെ സഹോദരൻ സാനു ചാക്കോ അടക്കം 13 പ്രതികളെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി. കെവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയത് നീനുവിന്റെ അച്ഛൻ ചാക്കോയാണ്. പ്രതികൾ കെവിന്റെ വീടിന് സമീപം വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ മുഖ്യ തെളിവായി. കെവിന്റെ തട്ടിക്കൊണ്ടുപോയെന്ന നീനുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്തതിന് ഗാന്ധിനഗർ SIയെയും ASIയും സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതികളുടെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങിയ മറ്റൊരു ASI MS ബിജുവിനെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനം, അങ്ങനെ 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 238 രേഖകളും 55 തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഈ കഴിഞ്ഞ April 24 വിചാരണ തുടങ്ങി. വിചാരണ അതിവേഗം പൂർത്തിയാക്കാൻ രാവിലെ 10 മണിക്കാണ് കോടതി ചേർന്നിരുന്നത്. കേസിലെ പ്രതിയായ ഷാനു ചാക്കോയുടെ സഹോദരി നീനുവിനെ വീട്ടുകാരുടെ അനിഷ്ടം വകവയ്ക്കാതെ കൊല്ലപ്പെട്ട കെവിൻ വിവാഹം ചെയ്തതിന് പിന്നാലെയായിരുന്നു ക്രൂരമർദ്ദനവും കൊലപാതകവും. കോട്ടയം നാട്ടകത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഷാനുവും സംഘവും കെവിനെ മർദ്ദിച്ച് പുറത്തിറങ്ങുകയും കാറിൽ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.